നമസ്കാരം മനോരമ പോലെയുള്ള ചില മാധ്യമങ്ങൾക്ക് അതേപോലെ തന്നെ കോൺഗ്രസ്സുകാർക്കും വളരെ ഗൗരവം തോന്നുകയും എന്നാൽ കേൾക്കുന്നവർക്ക് വലിയ കോമഡി ആയി തോന്നുകയും ചെയ്യുന്ന ഒരു സംഗതി അങ്ങ് രാജസ്ഥാനിൽ നടക്കുന്നുണ്ട് ചിന്തൻ ശിബിർ എന്നോ മറ്റു ആണ് അതിൻ്റെ പേര് ഈ കോൺഗ്രസ്സുകാർ തന്നെ കുറേ കാലത്തിന് മുമ്പ് അമിത്ഷാ ഹിന്ദിയെ പറ്റി പരാമർശം നടത്തിയപ്പോൾ അതിനെതിരെ വലിയ ഘോരഘോര പ്രസംഗമൊക്കെയായിരുന്നു എന്നിട്ടിപ്പോൾ ഇവർ രാജസ്ഥാനിലൊരു വട്ടമേശ സമ്മേളനമോ ചിന്താശേഷി വർദ്ധിപ്പിക്കാനോ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയുടെ ഭാവി കാര്യങ്ങൾ ഒക്കെ വലിയ ചർച്ച നടക്കുമ്പോൾ അതിന് പേരിട്ടിരിക്കുന്നത് ഹിന്ദിയിൽ തന്നെയാണ് ചിലർ പറയുന്നത് സംസ്കൃതമാണെന്ന് എന്തെങ്കിലും ആവട്ടെ ചിന്തൻ ശിവർ ചിന്തൻ ശിവരിൽ വലിയ പിളർക്കുന്ന കൽപ്പനകളും അതേപോലെ തന്നെ ചില തീരുമാനങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട് അതിലേറ്റവും രസകരമായിട്ടുള്ള ഒരു സംഗതി അവർ തന്നെ പറയുന്നു കോൺഗ്രസിലെ നേതാക്കൾ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം പദയാത്ര നടത്തണമെന്ന് പണ്ട് മഹാത്മാഗാന്ധിയൊക്കെ ചെയ്ത പോലെ പദയാത്ര നടത്തണം അതെന്തിനു വേണ്ടിയാണ് നടത്തുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനങ്ങളുമായിട്ടുള്ള ബന്ധം വിട്ടു ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിക്ക് ജനങ്ങളുമായിട്ട് അറ്റുപോയ ബന്ധം വീണ്ടും പുനഃസ്ഥാപിക്കാൻ വേണ്ടി കോൺഗ്രസ് നേതാക്കളും രാഹുൽ ഗാന്ധിയൊക്കെ ഗ്രാമ ഗ്രാമാന്തരങ്ങൾ തോറും വീട് വീടാന്തരങ്ങൾ തോറും പദയാത്ര നടത്തണം കാൽനടയായിട്ട് തന്നെ യാത്ര ചെയ്യണം എന്നാണ് പറയുന്നത് അപ്പോൾ അവർ തന്നെ സമ്മതിക്കുന്നു അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവർ തന്നെ സമ്മതിക്കുന്നു ജനങ്ങളുമായിട്ടുള്ള ബന്ധം അറ്റുപോയിരിക്കുന്നു ആ പാർട്ടിക്ക് തന്നെ അതുകൊണ്ടാണ് ആ ജനങ്ങളുമായിട്ടുള്ള ബന്ധം പിന്നെയും വീണ്ടും പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ട് പദയാത്ര നടത്തണം എന്നവർ പറയുന്നത് ഇനിയാണ് അടുത്തത് ഇതവർ ഗൗരവമായിട്ടാണ് പറഞ്ഞതെങ്കിൽ അടുത്തത് കേൾക്കു കേൾക്കുമ്പോൾ കോമഡി ആയിട്ട് തോന്നുന്നു ഒരു പാർട്ടി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം സ്വയം സമ്മതിക്കുകയാണ് ഞങ്ങൾക്ക് ജനങ്ങളുമായിട്ട് മുൻപ് ഉണ്ടായിരുന്ന ബന്ധം ഇപ്പോഴില്ല അതുകൊണ്ടാണ് ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്നത് അതവർ സമ്മതിക്കുന്നു അടുത്തതാണ് വളരെ വിചിത്രമായിട്ട് തോന്നുന്നത് ബാലറ്റ് പേപ്പർ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പ്രക്ഷോഭം നടത്തണമെന്ന് അല്ല കോൺഗ്രസ്സുകാരെ ശരിക്കും നിങ്ങൾ ഈ ചിന്തൻ എന്നൊക്കെ പേരിട്ടിട്ട് ശരിക്കും ചിന്തിച്ച് തന്നെയാണോ ഇങ്ങനെയൊക്കെ പറയുന്നത് നിങ്ങൾ തന്നെ സമ്മതിക്കുന്നു നിങ്ങൾക്ക് ജനങ്ങളുമായിട്ട് ബന്ധമില്ലായിരുന്നു ജനങ്ങളുമായിട്ട് ബന്ധമില്ലാത്ത ഒരു പാർട്ടി എങ്ങനെയാണ് ഭരണത്തിലേറുക ജനങ്ങൾ വോട്ട് ചെയ്താലല്ലേ ഭരണത്തിലേറാൻ പറ്റത്തുള്ളൂ നിങ്ങൾ തന്നെ സ്വയം സമ്മതിച്ചു കഴിഞ്ഞു നിങ്ങൾക്ക് ജനങ്ങളുമായിട്ട് ബന്ധമില്ല അപ്പോൾ നിങ്ങൾ തോറ്റതിൻ്റെ കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം എന്നിട്ട് പിന്നെ ആളുകളിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തിനാണ് ബാലറ്റ് പേപ്പർ തിരിച്ചു കൊണ്ടുവരണമെന്ന് പറയുന്നത് അപ്പോൾ ബാലറ്റ് പേപ്പർ തിരിച്ചു കൊണ്ടുവന്നാലും ഇ ബി എം അവിടെ തന്നെ നിന്നാലും അതൊന്നും അല്ല നിങ്ങൾ തോ തോൽക്കാനുള്ള കാരണമെന്ന് നിങ്ങൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു നിങ്ങൾക്ക് ജനങ്ങളുമായിട്ടുള്ള ബന്ധം പോയി ആ ബന്ധം പുനഃസ്ഥാപിക്കാൻ പദയാത്ര നടത്തണം എന്ന് പറഞ്ഞിട്ട് പിന്നീട് ബി ജെ പിയുടെ ജയം നിങ്ങൾക്ക് മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് അവർ ഇ വി എമ്മിൽ എന്തോ തട്ടിപ്പ് നടത്തിയാണ് ജയിച്ചത് എന്ന് കുറച്ച് പേരെങ്കിലും ചിന്തിച്ചോട്ടെ എന്ന് കരുതിയാണ് ഈ ഡയലോഗും ഡയലോഗിടെ ബാലറ്റ് പേപ്പർ തിരിച്ചു കൊണ്ടുവരാൻ പ്രക്ഷോഭം നടത്തണമെന്ന് ഒരു കാര്യം മനസ്സിലാക്കണം യു പി എ സർക്കാർ രണ്ട് തവണ ഭരിച്ചിരുന്നു അഞ്ചു അഞ്ച് പത്ത് വർഷം രണ്ടാമത് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയാകുമ്പോൾ നിങ്ങളാണ് ഇവിടെ കൊണ്ടുവന്നത് ഇ വി എം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ആ ഇവി എം വോട്ടെടുപ്പ് നടത്തിയിട്ടാണ് മൻമോഹൻ സിംഗ് രണ്ടാമത് പ്രധാനമന്ത്രിയാകുന്നത് മൻമോഹൻ സിംഗ് ഭരണത്തിൽ ഇരിക്കുമ്പോഴാണ് രണ്ടായിരത്തി പതിനാലിൽ വീണ്ടും എലക്ഷൻ നടക്കുന്നു ആ ഇലക്ഷനിലാണ് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാവുന്നത് അപ്പം ഭരിക്കുന്ന നിങ്ങൾ ഭരണ സംവിധാനങ്ങൾ നിങ്ങളുടെ കയ്യിൽ എല്ലാം നിങ്ങളുടെ കയ്യിൽ എന്നിട്ടും ബി ജെ പി ജയിച്ചു അത് കൃത്രിമം നടത്തിയിട്ടാണോ അല്ലല്ലോ പിന്നെ ജനങ്ങൾക്ക് ആവശ്യം അടിസ്ഥാന വർഗത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു ആദ്യത്തെ രണ്ടായിരത്തി പതിനാല് മുതൽ പത്തൊമ്പത് കാലഘട്ടത്തിൽ മോദി സർക്കാർ തീർച്ചയായിട്ടും അവരെ വീണ്ടും ജനങ്ങൾ ജയിപ്പിച്ചു അതിനിത്ര കുശുംപൂത്തുകയും അസൂയപ്പെടുകയും അവർ ജയിച്ചത് വേറൊരുതോ വഴിയിലാണെന്നൊക്കെ വരുത്തി തീർക്കുന്ന എന്തിനാണ് നിങ്ങൾ തന്നെ ഓൾറെഡി സമ്മതിച്ചു കഴിഞ്ഞു നിങ്ങൾക്ക് ജനങ്ങളുമായിട്ടുള്ള ബന്ധം വിട്ടുപോയിരിക്കുന്നു അത് വീണ്ടും പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ വീട് വീടാന്തരങ്ങളിൽ പദയാത്ര നടത്തണമെന്ന് പിന്നെ ഇവിടെയുള്ള കുറച്ചുപേരെ മലയാളികളെ ഉദ്ദേശിച്ചായിരിക്കാം ഒരുപക്ഷെ നിങ്ങളിങ്ങനെ പറഞ്ഞത് ഇ വി എം വേണ്ട ബാലറ്റ് പേപ്പർ തിരിച്ചു കൊണ്ടുപോകുന്നു നല്ല രാഷ്ട്രീയമല്ല എന്നെ എന്നെപ്പറ്റി പറയാനുണ്ട് ഇ വി എം ആണ് ഇപ്പോൾ ഇവിടെ മുഖ്യമായിട്ടും തിരഞ്ഞെടുപ്പിന് ഉപയോഗിക്കുന്നതെങ്കിലും ചില സ്ഥലങ്ങൾ ചില ത്രിതല പഞ്ചായത്ത് അതേപോലെയുള്ള അതേപോലെ നമുക്കറിയാവുന്ന പോലെ ഹൈദരാബാദ് മുനിസിപ്പാലിറ്റി ഇലക്ഷനൊക്കെ ബാലറ്റ് പേപ്പറായിരുന്നു അവിടെയൊക്കെ ബി ജെ പി നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ട് ബാലറ്റ് പേപ്പർ ഇപ്പോഴും ഉപയോഗിക്കുന്ന സ്ഥലങ്ങളുണ്ട് അവിടെയും ജയിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതൊരു ന്യായമായിട്ടോ മുരട്ട ന്യായമായിട്ടൊന്നും പറയാനില്ല ജനങ്ങളുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളെ ജനങ്ങൾ നിങ്ങൾക്ക് ജനങ്ങൾ വോട്ട് ചെയ്യും നിങ്ങൾ ജയിക്കും ജനങ്ങളുമായിട്ട് ബന്ധം എന്ന് നിങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് പിന്നെ ഇ വി എമ്മിന് പകരം ഇനി ബാലറ്റ് പേപ്പർ വന്നാലും അല്ലെങ്കിൽ ആളുകളെ നിരത്തിയിരുത്തി തല എണ്ണി അല്ലെങ്കിൽ കോൺഗ്രസിനെ വോട്ട് ചെയ്യും ബി ജെ പിക്ക് വോട്ട് ചെയ്യുമെന്ന് പറയുമ്പോൾ കൈവൊക്കെ കാണിച്ചാലും ഒന്നും നിങ്ങൾ ജയിക്കാൻ പോകില്ല ആദ്യം ഉണ്ടാക്കേണ്ടത് ജനങ്ങളുമായിട്ടുള്ള ബന്ധമാണ് അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ആദ്യം പറഞ്ഞത് കോമഡി ആയിട്ടാണ് ചില കാര്യങ്ങൾ ചിന്ത ശിബിരം നടക്കുന്നത് അടുത്തത് അതിലും വലിയ മുട്ടം കോപടിയാണ് ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾക്ക് മാത്രമേ സീറ്റ് അതായത് എം എൽ എ സീറ്റോ എം ബി എ സീറ്റോ ഒരാൾക്ക് മാത്രമേ കൊടുക്കത്തുള്ളൂ എന്ന് തീരുമാനമെടുക്കാൻ പോകുന്നു എന്ന് പറ എന്ന് പറഞ്ഞു കൊണ്ടാണ് നമ്മുടെ മനോരമ അടക്കമുള്ള മാധ്യമങ്ങൾ ആദ്യം വാർത്ത കൊടുക്കുന്നത് കേൾക്കുന്നവർ എല്ലാവരും വിചാരിക്കും കൊള്ളാലോ നല്ല തീരുമാനം എല്ലാവരും കൈയടിക്കും പത്ത് പത്ത് മിനിറ്റ് കഴിയുമ്പോൾ അടുത്ത വാർത്ത വരുന്നു ഒരു വീട്ടിൽ ഒരാൾക്ക് സീറ്റ് കൊടുത്താലും മറ്റൊരാൾക്ക് അഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയമുണ്ടെങ്കിൽ സീറ്റാവാം അപ്പോൾ പിന്നെ അവർ ആദ്യം എടുത്ത തീരുമാനത്തിന് എന്താണ് ഒരു പ്രശസ്തി അടുത്തത് വരുന്നു അറുപത്തിയഞ്ച് കഴിഞ്ഞവർക്ക് പാർട്ടി പദവി കൊടുക്കണ്ട അല്ലെങ്കിൽ എം എൽ എ എം പി ആയിട്ടൊന്നും വേണ്ട അവർ ഉപദേശക സമിതിയിൽ ആയിട്ട് ആയിട്ടിരുന്നാൽ മതി എന്ന് വാർത്ത കൊടുക്കുന്നു വീണ്ടും ആളുകൾ കൈയടിക്കുന്നു കൊള്ളാം നല്ല കിടു തീരുമാനം എന്ന് പറഞ്ഞു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഇതാ വരുന്നു ഒരു പക്ഷേ ഇത് ഫയൽ എടുക്കുമ്പോൾ ഈ അറുപത്തഞ്ചെന്നുള്ളത് എഴുപതാവാം എഴുപത്തഞ്ചാവാമെന്ന് എന്ത് വ്യത്യാസമാണ് നിങ്ങൾ ഈ വട്ടം കൂടിയിരുന്ന് ഈ ചിന്തൻ ശിബിർ നടത്തിയിട്ടുണ്ടാക്കാൻ പോകുന്നത് ഇനി ഇപ്പം തന്നെ പറയാം ഇതിൻ്റെ റിസൾട്ട് എന്താണെന്ന് നമ്മൾ തന്നെ അങ്ങോട്ട് പറയാം ഈ ചിന്തൻ ശിബിർ എല്ലാം കൂടെ അവസാനിക്കാൻ നേരത്ത് എല്ലാവരും കൂടി കൂടി ഏകകണ്ഠേന അങ്ങ് തീരുമാനിക്കും രാഹുൽ ഗാന്ധി തന്നെ വീണ്ടും കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റ് ഇതിനായിട്ട് ഇത്രയും കാശും മടക്കി വട്ടം കൂടിയിരുന്ന് വട്ടമേശം സമ്മേളനം നടത്താൻ ഒരു കാര്യമില്ല നിങ്ങൾ ആ ഫോണൊന്ന് എടുത്ത് കറക്കി ഒന്നുകിൽ നദ്ദേ ജെ പി നദ്ദയെ വിളിക്കുക അല്ലെങ്കിൽ അമിത്ഷായെയോ പോട്ടെ മോദിയെ തന്നെ വിളിച്ചു ചോദിച്ചാൽ അവർ പറയില്ലേ രാഹുൽ ഗാന്ധിയെ തന്നെ നിങ്ങൾ പ്രസിഡൻ്റ് ആക്കുക അവർക്ക് അതല്ല ഏറ്റവും വാക്കോവർ ഏറ്റവും എളുപ്പമായിട്ടുള്ള കാര്യമല്ലേ രാഹുൽ ഗാന്ധി തന്നെ കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റായിട്ടിരിക്കുക എന്നതിൽ കവിഞ്ഞ മറ്റൊരു സന്തോഷം ഒരു സംഘയ്ക്കും ഈ ഒരു നിസാര കാര്യത്തിനാണ് നിങ്ങൾ വട്ടം കൂടിയിരുന്ന് ചിന്ത ശിബിറ്റ നടത്തുന്നത് പിന്നെ ഏറ്റവും രസകരമായിട്ടുള്ളൊരു കാര്യമുണ്ട് വാറൂം കെ സി എന്നൊക്കെ അറിയപ്പെടുന്ന നമ്മുടെ കെ സി വേണുഗോപാൽ അദ്ദേഹത്തിൻ്റെ താക്കോൽ സ്ഥാനത്തു നിന്നെടുത്ത് തോൽച്ച് ദൂരെ കളിയണമെന്നാണ് ചില ഗോസായിമാർ പറയുന്നത് ചില ഹിന്ദിക്കാരന്മാർ പറയുന്നത് അതിൻ്റെ കാരണം അയാൾ പറയുന്ന ഹിന്ദി ഞങ്ങൾക്ക് മനസ്സിലാവില്ല ഞങ്ങൾ പറയുന്ന ഹിന്ദി അയാൾക്ക് മനസ്സിലാവുന്നില്ല അതാ വീണ്ടും ഹിന്ദി അതുകൊണ്ട് ഹിന്ദി നന്നായിട്ട് സംസാരിക്കാൻ അറിയാവുന്ന ആരെങ്കിലും താക്കോൽസാഹനത്തിരുത്താൻ കൊള്ളാമായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് എന്തരോ എന്തോ ഇതൊക്കെ തന്നെയല്ലേ അമിഷ കുറേ നാൾ മുമ്പ് പറഞ്ഞത് പല സംസ്ഥാനങ്ങളിലും ആളുകൾ തമ്മിൽ ആശയവിനിമയം നടത്തേണ്ടി വരുമ്പോൾ ഹിന്ദി അറിയാമെങ്കിൽ നന്നായിരുന്നു എന്നൊരൊറ്റ പരാമർശമേ അമിത്ഷാ അമിഷ ഒന്ന് നടത്തിയുള്ളൂ അന്ന് അമിഷയെ തൂക്കി തൂക്കിക്കൊല്ലാനുള്ളത് ഭാഗ്യം അത് കണക്കായിരുന്നു എതിർപ്പ്